ഹലോ എല്ലാവർക്കും എച്ച് ഐ ഡി എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മാത്രം മതി നമ്മുടെ കമൻറ്റ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എറണാകുളം ജില്ല രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഏപ്രിൽ ഒന്ന് കൊച്ചി തുറമുഖ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യം ജപ്പാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനം നിരക്കുള്ള ജില്ല എറണാകുളം പ്രാചീന കാലത്ത് ഋഷിനാഗക്കുളം എന്നറിയപ്പെട്ടിരുന്ന ജില്ലയാണ് എറണാകുളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല എറണാകുളം അപ്പോൾ ഇതൊന്നും കൂടി നോക്കാം എറണാകുളം ജില്ല രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഏപ്രിൽ ഒന്ന് കൊച്ചി തുറമുഖ നിർമ്മാണത്തിനായി സഹകരിച്ച രാജ്യം ജപ്പാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാന നിരക്കുള്ള ജില്ല എറണാകുളം പ്രാചീന കാലത്ത് ഋഷിനാഗക്കുളം എന്നറിയപ്പെട്ടിരുന്ന ജില്ലയാണ് എറണാകുളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല എറണാകുളമാണ് സതേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ലയാണ് എറണാകുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ലയാണ് എറണാകുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ലയാണ് എറണാകുളം കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം അപ്പോൾ ഇതൊന്നുകൂടെ നോക്കാം സതേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല എറണാകുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ലയാണ് എറണാകുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ലയാണ് എറണാകുളം കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എന്നറിയപ്പെടുന്നതാണ് എറണാകുളം ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം മംഗളവനം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നതും മംഗളവനമാണ് കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന ജില്ല എറണാകുളം കേരളത്തിലെ ആദ്യത്തെ ബജറ്റ് ജില്ലയാണ് എറണാകുളം അപ്പോൾ തൊന്നും നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് മംഗളവനം കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന ജില്ല എറണാകുളം കേരളത്തിലെ ആദ്യത്തെ ബജ് ജില്ലയാണ് എറണാകുളം കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ജൂതപ്പള്ളി മട്ടാഞ്ചേരി ജൂതപ്പള്ളി കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെൻ്റർ സ്ഥാപിതമായത് എറണാകുളത്ത് കേരളത്തിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാർ കൊച്ചി കപ്പൽ നിർമ്മാണശാല നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ റാണി പത്മിനി കേരളത്തിലെ ആദ്യത്തെ എൽ എൻ ജി ടെർമിനൽ സ്ഥാപിതമായത് പുതുവൈപ്പിനിൽ അപ്പോൾ ഇതൊന്നും കൂടെ നോക്കാം കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ജൂതപ്പള്ളിയാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെൻറ്റർ ആണ് എറണാകുളത്ത് സ്ഥാപിതമായി കേരളത്തിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാർ കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ റാണി പത്മിനി കേരളത്തിലെ ആദ്യത്തെ എൽ എൻ ജി ടെർമിനൽ സ്ഥാപിതമായത് പുതുവൈപ്പിനിൽ വാസ്കോഡഗാമ അന്തരിച്ച സ്ഥലം കൊച്ചി ഇന്ത്യയിലെ ആദ്യത്തെ ഈ തുറമുഖം കൊച്ചിയാണ് കേരളത്തിലെ ഏക കയറ്റുമതി സംസ്കരണ മേഖലയാണ് കൊച്ചി കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഫോർട്ട് കൊച്ചിയിൽ ഇടമലയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം അപ്പോൾ ഇതൊന്നുകൂടെ നോക്കാം വാസ്കോട ഗാമ അന്തരിച്ച സ്ഥലം കൊച്ചിയിൽ വച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഈ തുറമുഖമാണ് കൊച്ചി കേരളത്തിലെ ഏക കയറ്റുമതി സംസ്കരണ മേഖല കൊച്ചി കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഫോർട്ട് കൊച്ചിയിൽ ഇടമലയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് സി അച്യുതമേനോൻ കേരളത്തിലെ ഏക മേജർ തുറമുഖമാണ് കൊച്ചി തുറമുഖം കേരള ഹൈക്കോടതിക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ് മംഗളവനം പക്ഷി പക്ഷിസങ്കേതം കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖലയാണ് കാക്കനാട് അപ്പോഴിതൊന്നും കൂടെ നോക്കാം കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് സി അച്യുതമേനോൻ കേരളത്തിലെ ഏക മേജർ തുറമുഖമാണ് കൊച്ചി തുറമുഖം കേരള ഹൈക്കോടതിക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം മംഗളവനം പക്ഷിസങ്കേതം കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖലയാണ് കാക്കനാട് കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ പദ്ധതി ആരംഭിച്ചത് കൊച്ചിയിൽ കൊച്ചി തുറമുഖത്തിന് ആഴം വർദ്ധിപ്പിക്കുന്നതിനായി നീക്കം ചെയ്ത മണ്ണടിഞ്ഞുകൂടിയ ഫലമായി രൂപപ്പെട്ട ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ് വെല്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെടുന്നത് റോബർട്ട് ബ്രിസ്റ്റോ ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന എ ടി എം സ്ഥാപിതമായത് കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യ എഫ് എം സ്റ്റേഷൻ സ്ഥാപിതമായതും കൊച്ചിയിലാണ് അപ്പോൾ ഇതൊന്നും കൂടെ നോക്കാം കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ പദ്ധതി ആരംഭിച്ചത് കൊച്ചിയിൽ കൊച്ചി തുറമുഖത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിനായി നീക്കം ചെയ്ത മണ്ണടിഞ്ഞുകൂടിയ ഫലമായി രൂപപ്പെട്ട ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ് വെല്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെടുന്നത് റോബർട്ട് ബ്രിസ്റ്റോ ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ഏറ്റീം സ്ഥാപിതമായത് കൊച്ചിയിൽ കേരളത്തിലെ ആദ്യത്തെ എഫ് എം സ്റ്റേഷൻ സ്ഥാപിതമായതും കൊച്ചിയിലാണ് മത്സ്യങ്ങൾക്കു വേണ്ടി ഇന്ത്യയിലാദ്യമായി ആശുപത്രി ആരംഭിച്ചത് കൊച്ചിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് സ്കൂൾ നിലവിൽ വന്നത് കൊച്ചിയിലാണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതും എറണാകുളത്താണ് ഇന്ത്യയിലെ ആദ്യ ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരി വ്യവസായവൽക്കരണത്തിന് കേരളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയാണ് എറണാകുളം അപ്പോൾ ഇതൊന്നും കൂടെ നോക്കാം മത്സ്യങ്ങൾക്കു വേണ്ടി ഇന്ത്യയിലാദ്യമായി ആശുപത്രി ആരംഭിച്ചത് കൊച്ചിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് സ്കൂൾ നിലവിൽ വന്നത് കൊച്ചിയിൽ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഇന്ത്യയിലെ ആദ്യ ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് മട്ടാഞ്ചേരിയിൽ വ്യവസായവൽക്കരണത്തിന് കേരളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയാണ് എറണാകുളം കേരളത്തിലെ ആദ്യത്തെ പക്ഷി പക്ഷിസങ്കേതം തട്ടേക്കാട് പക്ഷിസങ്കേതം കൊച്ചി മേജർ തുറമുഖമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കേരള ഇല്ലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിന് കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപാണ് വൈപ്പിൻ അപ്പോൾ അതൊന്നും കൂടി നോക്കാം കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതം തട്ടേക്കാട് പക്ഷിസങ്കേതം കൊച്ചി മേജർ തുറമുഖമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി അൻപത്തിമൂന്ന് കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപാണ് വൈപ്പിൻ കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്ന സ്ഥലം ചിത്രകൂടം കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബാണ് എഫ് സി കൊച്ചിൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ കടന്നുപോകുന്ന നദി മൂവാറ്റുപുഴയാർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്ത് കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാൻ ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരം നോക്കാം കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്ന സ്ഥലം ചിത്രകൂടം കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബാണ് എഫ് സി കൊച്ചിൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ കടന്നുപോകുന്ന നദി മൂവാറ്റുപുഴയാറ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് തമ്പുരാൻ ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരം